കഴിഞ്ഞ 8ാം തീയതി പി സി ജോർജ് എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചതിന്റെ മറുപടിയായി കൃഷിമന്ത്രി കെ പി മോഹനൻ നൽകിയ നിയമസഭാ രേഖകളിലാണ് റബ്ബർ കർഷകനുള്ള സഹായ വാഗ്ദാനങ്ങൾ ഇന്നും കടലാസിൽ ഒതുങ്ങുന്നത് വ്യക്തമാകുന്നത്. സംസ്ഥാന ബജറ്റിൽ 300 കോടി രൂപ വക കൊള്ളിച്ച് 20,000 ടൺ റബ്ബർ സംഭരിക്കുമെന്നായിരുന്നു ഒടുവിൽ റബ്ബർ കർഷകന് ലഭിച്ച വാഗ്ദാനം. എന്നാൽ ഇതുവരെ വെറും 1,227 ടൺ റബ്ബർ മാത്രമാണ് സംഭരിച്ചത്. ചിലവഴിച്ച തുകയാകട്ടെ 14 കോടി രൂപ മാത്രം. ഇതിൽ 8.5 കോടി രൂപ റബ്ബർ മാർക്കിനും 6 കോടി രൂപ മാർക്കറ്റ് ഫെഡിനുമാണ് ലഭിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ കൃഷിധാരണുണ്ട്, അത് 1,000 കോടി കൂടുതൽ കിടപ്പുണ്ട്, അറിയാമോ? അത് വേറൊരു വശം. അത് കേന്ദ്ര ഗവൺമെന്റിനോട് ഇപ്പൊ മാണി ഡൽഹിയിൽ പോകുന്ന പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ ഒരു 300 കോടി ഉണ്ടെന്ന് എന്തിനാ മനുഷ്യ കളിപ്പിക്കുന്നത്? ഇതിനു പുറമെ റബ്ബർ മാർക്കിനും മാർക്കറ്റ് ഫെഡിനും കഴിഞ്ഞ മാർച്ച് 11 ഓരോ കോടി രൂപ വീതം വീണ്ടും സർക്കാർ അനുവദിച്ചു. ഈ സംഭരണ കണക്കുകളും ചെലവഴിച്ച തുകയും മനസ്സിലാക്കിയാൽ വ്യക്തമാകും വിലത്തകർച്ചയിൽ നടുവൊഴിഞ്ഞ റബ്ബർ കർഷകന് ഒരു കൈത്താങ്ങും ലഭിച്ചില്ലെന്ന്. സർക്കാരിന്റെ റബ്ബർ സംഭരണം എന്ന നാടകം പൊളിഞ്ഞുവെന്ന് മനസ്സിലാക്കാൻ നിയമസഭയിലെ കൃഷിമന്ത്രിയുടെ ഈ മറുപടി തന്നെ അധികം. ആൽവിൻ തോമസ്, മീഡിയ 1, കോട്ടയം.